എറണാകുളത്ത് വഴിതട സമരവുമായി ബന്ധപ്പെട്ട് നടൻ ജോജു ജോർജിനെ ആക്രമിച്ച കേസിൽ കോൺഗ്രസ് നേതാക്കൾ എറണാകുളത്ത് കൂടുതൽ കൂടുതൽ വെട്ടിലാവുകയാണ്. കഴിഞ്ഞ ദിവസം പല പ്രമുഖർ ഒന്നാം പ്രതി ടോണി ചമ്മണി ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ കേസിൽ കീഴടങ്ങി. ഇനി ആണ് ഇതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ്. ഈ കേസിലെ എല്ലാ പ്രതികളും കീഴടങ്ങണം എന്നാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഇതിലെ രണ്ട് പേർ മൊബൈൽ ഓഫ് ചെയ്ത് അപ്രത്യക്ഷരായിരിക്കുകയാണ്. പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇവരെ ഇവിടെ നിന്ന് കണ്ടുപിടിക്കും. കാരണം ഇവരും കൂടെ കീഴടങ്ങിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ നിലവിൽ അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിലായി കഴിയുന്നവരുടെ ജാമ്യം നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. ആദ്യം ഇതിലെ ഒരു പ്രതി, ആദ്യം ജോസഫ് എന്ന് പറഞ്ഞൊരു പ്രതിയെ പിടികൂടിയപ്പോൾ തന്നെ ഇയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് മറ്റ് പ്രതികളാരും തന്നെ ഇതിൽ കീഴടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കീഴടങ്ങാൻ തീരുമാനിക്കുകയും ഇതിലെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് പേർ കീഴടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് ഈ രണ്ട് പേർ അപ്രത്യക്ഷരായിരിക്കുന്നത്. എല്ലാ നേതാക്കളും പോലീസും ഇവരെ തിരയുകയാണ്. പക്ഷേ ആരും കണ്ടുകിട്ടിയിട്ടില്ല. പാർട്ടി നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഉള്ള സങ്കല്പം. അതൊക്കെ സാധാരണയായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലും മറ്റുമാണ് ഈ പാർട്ടി പറഞ്ഞാൽ അതേപടി അനുസരിക്കണം, പാർട്ടി നിലപാട് അനുസരിച്ച് ജീവിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി എന്നാണ് പൊതുവുള്ള ഒരു സങ്കല്പം നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ സെമികടറാവാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനിടയിലാണ് ഈ പാർട്ടി പറഞ്ഞത് അനുസരിക്കാതെ ഈ രണ്ടു പേർ മുങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നിലവിൽ അകത്ത് കിടക്കുന്ന നേതാക്കന്മാരാണ്. മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ളവർ ആകെ കുഴപ്പത്തിലാവും. ഇവർ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ അവരുടെ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകില്ല. കാരണം ഇനി രണ്ടു പേർ ഒളിവിലാണ് എന്നുള്ളത് കേസിൻ്റെ ബലം കൂട്ടും. എങ്ങനെയെങ്കിലും ഈ നേതാക്കന്മാരൊന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ആദ്യം ജോജുവുമായി ഒരു ഒത്തുതീർപ്പ് സംഭാഷണത്തിന് പോയി, പല സുഹൃത്തുക്കൾ വഴിയും ബന്ധപ്പെട്ടു. അങ്ങനെ പക്ഷേ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ വളരെ വിചിത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജോജു പരസ്യമായി മാപ്പ് പറയണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, ഒരിക്കലും നടപ്പില്ലാത്ത കാര്യങ്ങളാണ് ഒരു കലാകാരനോട് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ജോജു അംഗീകരിക്കാതെ വന്നതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ വീണ്ടും കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ വിമർശനവുമായെല്ലാം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർ കീഴടങ്ങിയില്ലെങ്കിൽ ഈ അകത്ത് കിടക്കുന്നവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ളതാണ് സത്യം. അവർക്ക് പെട്ടെന്നൊന്നും തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട വളരെ ശക്തമായ വകുപ്പുകളനുസരിച്ചാണ് ഇവരുടെ എല്ലാം പേരിൽ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നഷ്ടപരിഹാര തുകയുടെ പകുതിയെങ്കിലും അടയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ, കോടതി ആവശ്യപ്പെട്ടാൽ അടയ്ക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തയ്യാറാണ് എന്നാണ് കേൾക്കുന്നത്. ആദ്യം വളരെ വീരവാദങ്ങളൊക്കെ അവർ മുഴക്കിയിരുന്നുവെങ്കിലും ഇത്രയും പ്രശ്നമാകും എന്ന് കോൺഗ്രസ് നേതാക്കളും കരുതിയിരുന്നില്ല. പലർക്കും തീരെ ഈ ശരീരമാണെങ്കിൽ ജോലി സ്വീകരിച്ചില്ലാത്തവരായതുകൊണ്ട് ജയിലിൽ കിടക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല. ജയിൽ തന്നെയാണ് എന്നുള്ള കാര്യം ഇതിൽ പലരും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ കേസിൽപ്പെട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ജയിലിൽ കിടന്നിട്ടുള്ളവരായിരിക്കാം, അവർക്കതറിയാം. അല്ലാതെ ഈ വളരെ കംഫർട്ടബിളായി ജീവിച്ചിരുന്ന പലർക്കും ജയിലിൻ്റെ ജീവിതം സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേർ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഈ മറ്റ് നേതാക്കന്മാരാണ്. സംസ്ഥാന തലത്തിലും നേതാക്കൾ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേസ് ഉദാഹരണം ഉൾപ്പെടെയുള്ളവർ ഇത്തരം ഈ അന്ന് ചെയ്ത സമരത്തെ ഇപ്പോഴും അനുകൂലിക്കുമ്പോൾ വി ഡി സതീശനാകട്ടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഇത്തരത്തിൽ ഈ രീതിയിലുള്ള സമരത്തെയോട് യോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി റോഡ് സ്തംഭിപ്പിക്കുന്ന സമരം നടത്തിയപ്പോൾ, ചക്രസ്തംഭന സമരം നടത്തിയപ്പോഴും സതീശൻ അതിൽ നിന്ന് വിട്ടുതന്നു. അദ്ദേഹം വേണ്ടി വിശദീകരിച്ചത്, ഞാൻ നിയമസഭയിലായിരുന്നു, നിയമസഭയിൽ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, മറ്റുള്ള കാര്യം പാർട്ടിക്കാരെയൊക്കെ പ്രസിഡന്റ് കെ പി സി അധ്യക്ഷൻ നോക്കിക്കോളും എന്നാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പോലും ഇപ്പോഴും പാർട്ടിയിൽ വളരെ വ്യക്തമായ രണ്ട് അഭിപ്രായങ്ങളാണ് നിലകൊള്ളുന്നത്. മറ്റു പലരും അവരുടെ അഭിപ്രായം എന്താണെന്നുള്ള ഇനിയും പരസ്യമായി വ്യക്തമാക്കിയിട്ടും ഇല്ല. ഇപ്പോൾ പഴയ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ പേരും അത്ര സജീവമല്ല എന്നുള്ളതിനായിരിക്കാം അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഈ രണ്ട് പേരുടെ നിലപാടിനെ, ഈ ഒളിവിൽ കഴിയുന്ന മൊബൈൽ ഓഫീസിൽ കഴിയുന്ന ഈ രണ്ട് പേരുടെ അവരുടെ നിലപാടിനെ ആശ്രയിച്ചായിരിക്കും ഈ ബാക്കിയുള്ളവരുടെ ഭാവി എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.